ഹലോ സ്റ്റുഡൻസ്, പത്താം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് എക്സാം 2022 സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കീയുടെ ലിങ്ക് കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കി കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കി സോഷ്യൽ സയൻസിലെ ആൻസർ കിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1, 2, 3 എന്നിങ്ങനെ കാണുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ്. പിന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് കാണിച്ചിരിക്കുന്നത് പോയിൻസ് ആക്കിയിട്ടാണ് ഓരോന്നും എഴുതിയിട്ടുള്ളത്. അതായത് ഓരോ ക്വസ്റ്റ്യൻസിലും വരുന്ന പോയിൻസുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, സ്റ്റാർ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ എഴുതുമ്പോൾ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാത്തതിന് എഴുതാൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അധികവും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും വരാതെ തന്നെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എഴുതുന്നത് പോലെ അല്ലല്ലോ ടൈപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ ചെറിയ മിസ്റ്റേക്സൊക്കെ വരാനുണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മാർക്കിനനുസരിച്ചിട്ട് അല്ല കുട്ടികൾ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഒരുപാട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. കുറച്ച് കുറിപ്പൊക്കെ അയച്ചു എഴുതാൻ പറ്റിയേക്കുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടൈം ആ ഒരു 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസിന് കൊടുക്കാതെ പോയിൻസ് ആക്കിയിട്ട് ഒരു മാക്സിമം നിങ്ങൾക്ക് നല്ല അറിയുന്ന പോയിൻസുകളൊക്കെ ആണ് എങ്കിൽ നിങ്ങളൊരു മാക്സിമം 4 പോയിൻ്റൊക്കെ എഴുതിയാൽ മതിയാകും. ഒരുപാട് ടൈം ആ ഒരു 2 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയരുത്. അപ്പോൾ നിങ്ങൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് ആ ഒരു 2 മാർക്കിന് കളയുന്ന ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് കളയണം. കാരണം കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ ഈ 6 മാർക്കിലാണ് സാധിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് കൂടുതൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് 2 മാർക്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യണം. നിങ്ങൾ പോയിൻസ് ആക്കിയിട്ട് തന്നെ എഴുതണം 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ 4, 6 മാർക്കിനൊക്കെയാണ് കൂടുതലായിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതൊന്നും കൂടാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. കാരണം എത്ര നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എഴുതിയാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 1.5 മാർക്കോ 1 മാർക്കൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ പബ്ലിക് എക്സാമിൽ അതൊക്കെയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ക്യൂ നിങ്ങൾ കളയരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ പബ്ലിക് എക്സാമിന് ഫോക്കസ് ചെയ്ത ചാപ്റ്റേഴ്സാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1, 2, 3 ചാപ്റ്റേഴ്സുകൾ അല്ലാതെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സുകളിലുള്ള ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് സ്റ്റഡി ലീവൊക്കെ ഉള്ള ആ ഒരു സമയത്ത് അവനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാത്ത ചാപ്റ്റേഴ്സ് ആയത് 1, 2, 3 ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാത്തതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ചാപ്റ്റേഴ്സിൽ മാത്രം നോക്കിയാൽ മതിയാവും. കാരണം അതല്ലാതെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലെയും നിങ്ങൾക്ക് ഇപ്പോൾ ആ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരം തന്നെയാണ്. നിങ്ങൾക്ക് ആനുവൽ എക്സാമിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു ഉപകാരപ്പെടുകയും ചെയ്യും. A+ കിട്ടാനുള്ള ചാൻസും കൂടും. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള അതായത് ക്രിസ്മസ് എക്സാം ചോദിക്കാത്ത ആ ഒരു ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയൊരു ഉപകാരം തന്നെയാണ് ആനുവൽ എക്സാമിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യും നിങ്ങൾ കളയരുത്. ഇത് ആൻസർ ചെയ്യുമ്പോൾ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു നോട്ട് ബുക്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും അത് ഒരിക്കലും കളഞ്ഞു പോവില്ല. നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് സ്റ്റഡി ചെയ്യേണ്ട സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു റിവ്യൂ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നിങ്ങൾക്ക് അത് മാറുകയും ചെയ്യും. പിന്നെ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ ആൻസർ കീയും ഞാൻ എൻ്റെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോഷ്യൽ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. A+ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു സോഷ്യൽ A+ നേടുക എന്നുള്ളത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. അതായത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു A+ നേടിയെന്നൊരു വിഷയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യം നമ്മൾക്ക് വേഗത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരുപാട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരുപാട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സോഷ്യൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല
സോഷ്യലിൽ എ പ്ലസ് വേഗത്തിൽ നേടണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നേടാമെന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യം. കാരണം അത്തരത്തിലുള്ള ഒരുപാട് പഠിക്കേണ്ടതിൽ നിന്നും ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തലാണ് നമുക്ക് എ പ്ലസിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് ഏരിയാസ് അല്ലെ ആ ഒരു ഏരിയാസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എന്നാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് ആൻസർ ചെയ്യണം. പിന്നെ ഇതൊരു പകർത്തി എഴുത്ത് പോലെ നിങ്ങൾ കാണരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഒരു പകർത്തി എഴുത്ത് പോലെ ഒരിക്കലും ഇതിനെ കാണാതെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചോദ്യം വായിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ലൊരു ഇനിയും ഉള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളയാതെ തന്നെ ആൻസർ ചെയ്യും നിങ്ങൾ കളയാതെ തന്നെ സൂക്ഷിക്കണം. നല്ലൊരു ഉപകാരം നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടും. അത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഒരു സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നിങ്ങൾക്ക്, കാരണം പിന്നെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരുന്ന സമയത്തായിരിക്കും നിങ്ങളിതൊക്കെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് കളഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആ ഒരു അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈമും വേസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ തന്നെ നോക്കിയിട്ട് പഠിക്കാനും ഒക്കെ ഡൗട്ടൊക്കെ വേഗത്തിൽ ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കും. താങ്ക് യു ഓൾ.